കലാലോകത്തെ ജോസേട്ടൻ്റെ സർഗസൃഷ്ടികൾ ജീവകാരുണ്യത്തിന് നൽകി മാതൃകയായി. എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഓരോ പ്രോത്സാഹനത്തിനും ഇഷ്ടത്തിനും നന്ദി അറിയിക്കുന്നു. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കണം. 3 വർഷത്തെ അധ്വാനത്തിലൂടെ സൃഷ്ടിച്ച കലാരൂപങ്ങൾ ജീവകാരുണ്യ ധനസമാഹരണത്തിന് നൽകി മാതൃകയായിരിക്കുകയാണ് ജോസേട്ടൻ. ആരെയും ആകർഷിക്കുന്ന സർഗസൃഷ്ടികളാണ് ഈ സർക്കാർ ജീവനക്കാരൻ്റെ കൈകളിൽ വിരിഞ്ഞത്. സ്വീകരണമുറിയിലെ അലങ്കാരത്തിനായി ഉപയോഗിക്കാവുന്ന വർണ്ണചിത്രങ്ങളും ശില്പങ്ങളുമാണ് ജോസേട്ടൻ്റെ കലാലോകം നിറയെ. മനോഹരമായ പെയിൻറിംഗ് നടത്തിയ ചെറുതും വലുതുമായ ഫ്ലവർ വൈസുകളാണ് ശേഖരത്തിൽ അധികവും. കൂടാതെ നിലവിളക്ക്, തൂക്കുവിളക്ക്, പറ, ആനക്കൊമ്പ്, ഉരുളി, മുയൽ തുടങ്ങി നിരവധി ശില്പങ്ങളും വർണ്ണക്കൂട്ടുകളിൽ തിളങ്ങുന്നു. തൻ്റെ ശേഖരത്തിലെ ഭംഗിയുള്ള 300-ലേറെ മനോഹരമായ കളിമൺ കലാരൂപങ്ങളാണ് ചെയർമാൻ്റെ ദുരിതാശ്വാസ നിധി സമാഹരണത്തിനായി നൽകിയത്. ഏകദേശം 10 ലക്ഷം രൂപ വിലമതിക്കും. മുൻ ചാലക്കുടി നഗരസഭാ ജീവനക്കാരനും സൈക്കോളജിസ്റ്റുമായ ജോസ് കാവുകലാണ് ഈ സുമനസിനുടമ. ഇറിഗേഷൻ വകുപ്പിൽ ഉദ്യോഗസ്ഥനുമായിരുന്നു. ഡെപ്യൂട്ടേഷനിൽ 5 വർഷം ചാലക്കുടി നഗരസഭയിൽ പെൻഷൻ വിഭാഗത്തിൽ ക്ലർക്കായി ജോലി ചെയ്തിരുന്നു. 2018-ലാണ് ജോലിയിൽ നിന്നും വിരമിച്ചത്. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനം മനസ്സിൽ ലക്ഷ്യം വെച്ച് തൻ്റെ കലാകരവിരുതിന് തുടക്കം കുറിച്ചു. ഫെബ്രുവരി 16 വൈകിട്ട് 5-നാണ് കലാഭവൻ മണി പാർക്കിൽ ഈ കലാരൂപങ്ങൾ ലേലം ചെയ്യുക. ലേലത്തിൽ സമാഹരിക്കുന്ന തുക പൂർണ്ണമായും നിർധന രോഗികൾക്ക് ചികിത്സാ സഹായത്തിന് നൽകുമെന്നും ചാലക്കുടി നഗരസഭാ ചെയർമാൻ വി.ഒ. പൈലപ്പൻ അറിയിച്ചു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക.